അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു ഓഫറിന്റെ കാര്യം പറയാം. അപ്പൊ ഇനി മുതൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്ന ഓരോ വീഡിയോകൾക്കും, അപ്പൊ വേനൽക്കാലത്ത് വളങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട്. വേനൽക്കാലത്ത് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മുടെ ഇലയ്ക്ക് മഞ്ഞ കളർ വരുക, ഇല പൊള്ളി പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോഫം ഡയറീസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതുപോലെ പല ആൾക്കാരും നമ്മളോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, വേനൽക്കാലത്ത് ചെറിയ പ്രശ്നങ്ങൾ ചെടികൾക്ക് വരാറുണ്ട്, അതെല്ലാം ചോദിക്കാറുള്ളതുകൊണ്ടാണ് അതിനെല്ലാം കൂടെ ഉള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു ഓഫറിന്റെ കാര്യം പറയാം. അപ്പൊ ഇനി മുതൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്ന ഓരോ വീഡിയോകൾക്കും ഓരോ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് അബിയുനാണ് ഓഫർ നമ്മൾ കൊടുക്കുന്നത്. അബിയു നമുക്ക് 600 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 600, 900, 1200 റേഞ്ച് വരുന്ന ഏതൊരു തൈ എടുത്താലും 400 രൂപ വരെ വരുന്ന ഒരു തൈ നമ്മൾ ഫ്രീ ആയിട്ട് കോംബോ ഓഫറിന് നമ്മൾ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് നമ്മുടെ ഈ ഓഫർ ഉള്ളത്. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനലും ഈ വീഡിയോയും എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അബിയുടെ തൈകൾ കാണാം. അബിന്റെ നമുക്ക് ഏകദേശം ഒരു 600 രൂപ വില വരുന്ന തൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.5 അടി, ഒരു 3 അടി 4 അടി വരെ ഉയരമുള്ള തൈകളുണ്ട്. അപ്പൊ നമ്മൾ 3 അടിയാണ് 600-ന്റെ പറയാറ്. അപ്പൊ ആ ഒരു തൈ എടുത്താലും അതുപോലെ തന്നെ 900 രൂപയുടെ ഈ ഒരു വലുപ്പമുള്ള ഒരു 5 അടി അല്ലെ 5 അടിക്ക് മുകളിൽ ഉയരമുള്ള തൈകൾ, അതുപോലെ 1200 രൂപയുടെ 6 അടിക്ക് മുകളിൽ ഉയരമുള്ള തൈകൾ എടുത്താലും ഈ പറഞ്ഞ ഒരു 2 അടി ഉയരമുള്ള 400 രൂപയുടെ തൈയാണ് നമ്മൾ കോംബോ ഓഫറിൽ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അബിയുവിന്റെ ഒരു ഗുണം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് അബിയുന് തന്നെ ഈ ഓഫർ ഇട്ടേക്കുന്നത്. കാരണം നമ്മുടെ ക്ലൈമറ്റ് നന്നായിട്ട് കായ്ക്കുന്നതും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഒരു തൈയേക്കാളും 2-3 തൈകൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കായ്ബലം കൂടുന്നതായിട്ടും പെട്ടെന്ന് കായ്ക്കുന്നതായിട്ടും ഒക്കെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ താഴെ കൂടെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൂടെ നമ്മുടെ നമ്പർ പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, എന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ എല്ലാ തൈകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഹോം ഡെലിവറി ആയിട്ട് ഓൾ കേരള ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യക്കാരെ നമ്മളെ വിളിച്ച് ബന്ധപ്പെടുക. അപ്പൊ വേനൽക്കാലത്ത് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഇലയ്ക്ക് മഞ്ഞ കളർ വരിക, ഇല പൊള്ളി പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം അബിയുല ഇലയ്ക്ക് ചെറിയ കരിച്ചിൽ വന്നിട്ടുള്ളതായിട്ട് കാണാം. അബിയില ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്, തളിരിലയ്ക്ക് കരിച്ചിൽ വന്ന് മുകളിലോട്ടുള്ള ഇലകൾക്കാണ് കരിച്ചില്ല. അപ്പൊ ഇത് മിക്കവാറും ഒരു ദിവസം എന്തെങ്കിലും വെള്ളം ഇതിന് കൃത്യമായിട്ട് കിട്ടാതിരുന്നതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക, തളിരിലകൾക്ക് കരിച്ചിൽ വരുക. അതുപോലെ തന്നെ ഇലകൾക്ക് മൊത്തത്തിൽ പൊള്ളലൊക്കെ ഏൽക്കുവാണെങ്കിൽ അത് വെയിൽ ഇപ്പം നന്നായിട്ട് കൂടുന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ഇതൊരു തണലത്ത് നിന്ന് അല്ല ഒരു കുറച്ച് അത്രയും വെയിൽ നമ്മൾ ഫേസ് ചെയ്യാതെ നിന്ന ഒരു മരമായതുകൊണ്ട്, ഇതല്ലെങ്കിൽ ഏത് നിങ്ങൾ നട്ട മരമാണെങ്കിലും ആ രീതിയിൽ നിന്നതായതുകൊണ്ട് പെട്ടെന്ന് ഒരു വലിയൊരു വെയിൽ വരുമ്പോഴത്തേക്കും അതിനെ തടുത്തു നിർത്താനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് സ്വയമേ അത് കരിച്ച് കളയുന്നതാണ് തൈയുടെ ഹെൽത്തിന് വേണ്ടി മാത്രം. അപ്പൊ ആ കാണാനുള്ള ഒരു ഭംഗിക്കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അതിന് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ പ്രിവെൻഷൻ മെത്തേഡുകൾ, നമുക്കിപ്പം വല്ലാണ്ട് ചെറിയ തണലൊക്കെ നിന്ന സ്ഥാനം വല്ലാണ്ട് വെയിലത്തേക്ക് പെട്ടെന്ന് എക്സ്പോഷർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ തൈയൊക്കെ ആണെങ്കിൽ മാത്രം ചെറുതായിട്ടൊരു തണൽ നമുക്ക് കൊടുക്കാം. തണൽ എന്ന് പറഞ്ഞാൽ ഷെയ്ഡിനിട്ട് ഒരു സൈഡിൽ നല്ല വെയിലടിക്കുന്ന ഒരു സ്ഥലത്ത് ഓല കുത്തിയൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അത് ചെറിയ തൈയാണെങ്കിൽ മാത്രം ഒരു 6 അടിക്ക് ഉയരം മുകളിലേക്ക് ഉയരമുള്ള തൈക്കാണ് ഈ പ്രശ്നമൊക്കെ വരുന്നതെങ്കിൽ നിങ്ങൾ വലിയ ഒരു നിങ്ങൾ ചിന്തിക്കേണ്ട അല്ല, നിങ്ങൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ റംബൂട്ടാൻ, മാവുകൾ, പ്ലാവുകൾ പോലും അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് മിക്കതും നമുക്ക് വെള്ളം കുറച്ചാലാണ് ഇപ്പം നന്നായിട്ട്, ഇപ്പം അല്ല ജനുവരി മുതലുള്ള സമയത്ത് നന്നായിട്ട് പൂ ഇടുക. അപ്പം വെള്ളം നമ്മൾ കുറയ്ക്കുമ്പോൾ സ്വയമേ റംബൂട്ടാനൊക്കെ ഇലയ്ക്ക് കരിച്ചിലുകൾ വരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുകയേ ഉള്ളൂ. കാരണം നന്നായിട്ട് പൂവിടും, കൂടുതൽ ഫ്രൂട്ടുകൾ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം കുറയ്ക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ ഇലയ്ക്ക് ആ കരിച്ചിൽ വരിക. അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ബോധറാവേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇപ്പോഴല്ല കുറച്ചും കൂടെ മുന്നേ ഒരു മഴക്കാലം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജൈവ വളങ്ങൾ, ചാണകപ്പൊടി, നമ്മുടെ എല്ലുപൊടി, അതുപോലെ തന്നെ ആട്ടുംപിട്ട പോലെയുള്ള വളങ്ങൾ നമ്മുടെ മണ്ണിനെ ഒന്ന് മൊത്തത്തിൽ ഒരു ടെക്സ്ചറും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജൈവ വളങ്ങൾ തന്നെ നടുമ്പോഴും അതിനുശേഷം ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്. അതിൻ്റെ മെയിൻ ഒരു കാരണം ഈ വേനൽക്കാലത്ത് കാണാറുണ്ട്, നമ്മളിപ്പോൾ ജൈവവളം അധികം ഉപയോഗിക്കാത്തയൊക്കെ മണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും മണ്ണ് മൊത്തം സെറ്റാവും, അടിയിലേക്ക് മുതൽ അമർന്നതിന് ശേഷം തൈയുടെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഇലയ്ക്ക് മഞ്ഞപ്പൊക്കെ വരും. അതിന്റെ വേരിനുള്ള ഗ്രോത്ത് വരില്ല, വേരിനുള്ള ഗ്രോത്ത് വരാത്ത സ്ഥിതിക്ക് തന്നെ ഒരു മുരടിപ്പും അതുപോലെ തന്നെ ഇലയ്ക്ക് മഞ്ഞക്കളറും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ മഴക്കാലം കഴിഞ്ഞ ഉടനെ ചാണകപ്പൊടി പരമാവധി പറ്റുമ്പോൾ 5-10 കിലോ വെച്ചിട്ട് നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് 1/2 കിലോയോ 1 കിലോയോ എല്ലുപൊടിയും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മഴക്കാലം കഴിഞ്ഞ ഉടനെ. എന്നാൽ മാത്രമേ ആ ഒരു 2-3 മാസം വരെ വേണം ഇത് കുറച്ചൊക്കെ മണ്ണ് വലിച്ചെടുത്ത് മണ്ണിന്റെ ഒരു സ്ട്രക്ചറൊക്കെ ഘടനയൊക്കെ ഒന്ന് വ്യത്യാസപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ വേര് നന്നായിട്ട് ഓടും, വേനൽക്കാലമായാലും വല്ലാണ്ട് മണ്ണ് ഉറയ്ക്കൂല, അങ്ങനത്തെ പല ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മൾ പൊതയിടുന്ന കാര്യമാണ്, പൊതയിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പച്ചപ്പുള്ള അല്ലെ പച്ചപ്പുള്ള പുല്ലൊന്നും വെട്ടിയിട്ട് ഡയറക്റ്റ് മരത്തിന്റെ അടിയിൽ ഒരിക്കലും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും ഉണക്കിയതിന് ശേഷം
നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഉണങ്ങിയതായിട്ടുള്ള ചപ്പി ചവറുകൾ നമ്മൾ മണ്ണിന്റെ നമ്മുടെ മരത്തിന് അടിയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണെങ്കിൽ പോലും നിങ്ങൾ പൊതയിട്ടതിന് ശേഷം തൈക്ക് മൊത്തത്തിൽ ഒരു മഞ്ഞ കളറും ഒക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതയിടുമ്പം നമ്മൾ ഈ പൊതയിട്ടതിന് ചുറ്റും നമ്മൾ മണ്ണൊന്ന് ഉടച്ചു കൊടുക്കണം, പൊട്ടിക്കുക എന്ന് പറയും, മണ്ണ് പൊട്ടിക്കുക. തൂമ്പ എടുത്ത് മൊത്തത്തിൽ ഒന്ന് കിളച്ച് റൗണ്ടിൽ കിളച്ചതിന് ശേഷം അതിനുള്ളിലിടുക. കുഴിയൊന്നും ആക്കണ്ട, ജസ്റ്റ് മണ്ണൊന്ന് കിളച്ചിട്ട് അതിൻ്റെ ഒരു സാധാരണ മണ്ണിന്റെ ലെവൽ നിരപ്പിൽ നിന്ന് ഒരു ചെറിയ ഒരു ഉയരം കുറയുകയോ ഉയരം കൂടുകയോ ചെയ്താൽ മതി. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെയിലടിക്കുന്ന എപ്പോഴും മണ്ണിന് സൈഡ് മരത്തിന്റെ സൈഡിലോട്ട് കുറച്ച് ദൂരം വിട്ടിട്ടുള്ള സ്ഥലത്താണ് വെയിലടിച്ച് നല്ല ചൂടാവുക മണ്ണ്. ആ ചൂട് പതുക്കെ 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 ഈ പൊതയുടെ അടിയിലോട്ട് വരും. പൊതയുടെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വേരിന് വല്ലാണ്ട്, സാധാരണ നമ്മൾ പൊത ഇടാതെ നിൽക്കുന്ന വേരിന് ചൂടടിക്കുന്നതിനേക്കാളും വല്ലാണ്ട് വേരിന് ചൂട് വരികയും അതുപോലെ തന്നെ ഇലയ്ക്ക് മഞ്ഞൾപ്പ് പെട്ടെന്ന് വരികയും ചെയ്യും. പൊതയിടുന്നുണ്ടെങ്കിൽ എപ്പോഴും സൈഡ് ഭാഗം പൊട്ടിച്ച് ഉണങ്ങിയ പൊത മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്ന രീതിയാണ്. നമ്മൾ ജലസേചനം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മഴക്കാലത്ത് അല്ല ഈ നമ്മൾ വിന്റർ സീസൺ ജനുവരി ഫെബ്രുവരി കൊടുത്തുകൊണ്ടിരുന്ന വെള്ളത്തിനേക്കാളും വളരെയധികം നമ്മൾ ഒരിക്കലും ഈ വേനൽക്കാലത്ത് പെട്ടെന്ന് കൊടുത്തു തുടങ്ങാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലയ്ക്ക് ഒരു ചീക്ക് പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ വേരിന് പെട്ടെന്നൊരു ഒരു വെള്ളത്തിന്റെ ഒരു അംശം കൂടിക്കഴിഞ്ഞാൽ ഈ മണ്ണിൽ തന്നെ മൈക്രോ ക്ലൈമറ്റ് ഉണ്ട്, മൈക്രോ ക്ലൈമറ്റിന്റെ ടെമ്പറേച്ചർ വളരെ കുറയും, അത് വേരിന് പെട്ടെന്ന് ഒരു അക്ലമറ്റൈസ് ആയി വരാൻ വേണ്ടിയിട്ട് സാധിക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഒരു കാലമെടുത്ത് പതുക്കെ 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 നമ്മൾ വെള്ളം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഈ നമ്മുടെ മഴക്കാലത്ത് നമ്മൾ വെള്ളം കൊടുക്കാറേ ഇല്ല, മഴയുള്ളത് കൊണ്ട് ആ പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ സമയത്ത് മഴ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ ടൈമിൽ മഴ കുറവാണ്, നമ്മൾ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ നമ്മളൊരു 5 ലിറ്റർ ആയിരിക്കും മിക്കവാറും ഒഴിച്ചു കൊടുക്കുക. ചെറിയ തൈയാണ് 2 ലിറ്റർ ആയിരിക്കും ഒഴിക്കുക. അത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ ഈ നമ്മുടെ വിന്റർ സീസൺ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി പകുതി മുതൽ നമ്മൾ ഈ പറഞ്ഞത് ഒരു 1.5 ലിറ്റർ ഒക്കെ വെച്ച് കൂട്ടാം. 1.5 ലിറ്റർ വെച്ച് കൂട്ടി നമുക്കിത് ഒഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കാരണം ഇപ്പം വളരെയധികം ചൂടാണ്. ഇപ്പം നിങ്ങൾ രാവിലെയാണ് ഒഴിക്കുന്നതെങ്കിൽ വൈകുന്നേരത്തേക്ക് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചതെല്ലാം മുകളിലത്തെ ഭാഗത്തുനിന്ന് വെള്ളമെല്ലാം ബാഷ്പീകരിച്ച് പോകും. ബാക്കി കുറച്ച് വേരിനെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റണമെന്നില്ല, എടുക്കും. പക്ഷെ അതുകൊണ്ട് രാവിലെ പിന്നെയും ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനുള്ള ഒരു ഒരു സമയം കിട്ടില്ല. രാത്രി ടൈമിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വളരെയധികം വെള്ളം ആവശ്യമുള്ള ഒരു ഇതാണ്, ഒരു രീതിയാണ്. അപ്പം നിങ്ങളൊരു 4 മണി 5 മണി ടൈമിലാണ് വെള്ളം ഒഴിക്കുന്നത് ഏറ്റവും നല്ലത്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ സ്ലോയിൽ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ വേനൽക്കാലത്ത് വളങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട്. പക്ഷെ വേനൽക്കാലത്ത് വളങ്ങൾ മാക്സിമം ഇടാതിരിക്കുന്ന, പ്രത്യേകിച്ച് രാസവളങ്ങളൊക്കെ ഇടാറുണ്ടെങ്കിൽ ഒരിക്കലും ഇടാതിരിക്കുന്നതാണ് നല്ലത്. അതിനിപ്പം വളരെ കുറച്ച് ഒരു എമൗണ്ടിലെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ ഇലയ്ക്ക് വളരെ വലിയ കരിച്ചിൽ വരും, ഇല മൊത്തത്തിൽ വീണ് പോകാം, മഞ്ഞച്ചിട്ട് വീണ് പോകാനൊക്കെ ഉള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് മാക്സിമം വേനൽക്കാലത്ത് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ നമുക്ക് ജൈവവളങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും പൂ ഇടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസംബർ അവസാനം മുതൽ ജനുവരി ഫെബ്രുവരി ഒക്കെയാണ് പൂ ഇടുന്ന സമയം. അപ്പോൾ എപ്പോഴും അതിനേക്കാളും ഒരു 2 മാസം മുന്നേ എന്ന് വെച്ചാൽ മഴ കഴിഞ്ഞ ഉടനെ ആണ് നമ്മൾ വളം അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. ഞങ്ങളുടെ വീഡിയോയിൽ അല്ല നമ്മുടെ ചാനലിൽ തന്നെ പല വീഡിയോസിൽ ഞങ്ങൾ ഇത് പറഞ്ഞിട്ടും ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു ടൈമാണ് ഏറ്റവും നമുക്ക് ബെറ്റർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ആൾക്കാർ പലരും ചോദിക്കാറുള്ള റംബൂട്ടാൻ്റെ ഇലയുടെ ചുറ്റുമുള്ള കരിച്ചിൽ അതിവിടെ കാണിച്ചു തരാം. അതിപ്പോൾ ഇവിടെ ഈ പേരയിലാണ് റംബൂട്ടാനിൽ നമ്മൾ മാക്സിമം അതിപ്പോൾ ഒഴിവാക്കി ഇത് കണ്ടല്ലേ, ഇലയിൽ നമ്മളിങ്ങനെ ചുറ്റും കരിയും, കരിച്ചിൽ വരും. അത് റംബൂട്ടാനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഈ കരിച്ചിൽ. അപ്പൊ ഇത് നമുക്ക് ഒന്നെങ്കിൽ പല രീതിയിൽ ഇത് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ചെറിയ ചെറിയ ഡിഫറൻസ് കൊണ്ടിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇത് ഈ ചുറ്റും ഇങ്ങനെ ഇതായത് ഇതിപ്പം വെള്ളം കുറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു തളിരല ഇതായത് കൊണ്ടാണ്, തളിരല ഒന്ന് വാടി ഒരു ദിവസം, അത് വാടി വെള്ളം കുറച്ച് കുറഞ്ഞുകൊണ്ടാണ് ഇത്രയും തൈകൾക്ക് ഈ ഒരു രീതിയിൽ ബ്ലൈറ്റ് വന്നത്, മാർജിനൽ ബ്ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിന് ഇതല്ല ഇങ്ങനെ അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ ഒരു യെല്ലോയിഷ് കളർ ഇലയ്ക്ക് ഉൾഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ, പുറത്ത് ഈ പറഞ്ഞ കരിച്ചിലും കൂടെ വരുന്നുണ്ടെങ്കിൽ റംബൂട്ടാന്റെ കേസിൽ അത് പൊട്ടാഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ഏറ്റവും മെയിൻ ആയിട്ട് കാണാറ്. കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ റംബൂട്ടാനിലെ പൊട്ടാഷ്യം ഡെഫിഷ്യൻസി. അതുപോലെ തന്നെ ഈ വെയിൽ വല്ലാണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ പൊള്ളും. അപ്പോൾ അത് ഓരോ രീതിയിലുള്ള ഒരു കരിച്ചിലുകളാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഏതായാലും ഞാൻ പൊട്ടാഷ്യം ഡെഫിഷ്യൻസിയുടെ വീഡിയോയ്ക്ക് കൊടുക്കാം. അപ്പോൾ ആ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മഴ കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട കാര്യമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അത് എല്ലാ കൊല്ലവും ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന നമ്മൾ കൂടുതലായിട്ട് കായ്ക്കുന്ന കൂടുതലായിട്ട് പൂക്കുന്നതിനൊക്കെ കാരണമാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് റംബൂട്ടാനൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും, മൈക്രോ ഫുഡ്.
അത് നമുക്കൊരു 1/2 kg വെച്ചിട്ട് അല്ല 200 g വെച്ചിട്ട് വലിയ റംബൂട്ടാനൊക്കെ ആണ് 10 കൊല്ലമൊക്കെ ആയതാണ് അങ്ങനെ കൊടുക്കുക. ഇനി ചെറിയ റംബൂട്ടാനാണ് ഒരു 100 g ഒക്കെ വെച്ചിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ ഒരു 1/2 kg സ്വീറ്റ് പൊട്ടാഷ്. സ്വീറ്റ് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ജൈവ പൊട്ടാഷ് ആണ്, അത് അപ്ടെക്കിന്റെ കമ്പനിയുടെ സ്വീറ്റ് പൊട്ടാഷ് കിട്ടാനുണ്ട്. ഇനി അതില്ലെങ്കിൽ NPK പോലുള്ള രാസവളങ്ങളിലേക്ക് നിങ്ങൾക്ക് പോവാം. അതാകുമ്പോഴത്തേക്കും ഇതിന്റെ പെട്ടെന്ന് ഇതിന്റെ ഒരു വേരത് വലിച്ചെടുക്കുകയും കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യും. ഈ പറഞ്ഞ കൂടുതൽ ഫ്രൂട്ട് സെറ്റും ഫ്രൂട്ടിംഗ് ഒക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ റംബൂട്ടാന്റെ ഈ ഒരു ഇലക്ക് വരുന്ന മാർജിനൽ ബ്ലൈറ്റ് നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു പ്രക്രിയയിൽ കൂടെ. അതുപോലെ നമുക്ക് തൈകളൊക്കെ വാങ്ങിച്ച് നടാൻ പറ്റിയ ഒരു സീസണാണ് ഇപ്പം വേനൽക്കാലത്ത്. അപ്പം വേനൽക്കാലത്ത് നമ്മൾ ചെറിയ തൈകൾ നടുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നത് ബെറ്ററാണ്. കാരണം അത് നമുക്കൊന്ന് വേരൊക്കെ ഒന്ന് ഓടി വരാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഞങ്ങൾ മഴക്കാലത്തെക്കാളും വേനൽക്കാലം എന്താണ് നല്ലതെന്ന് നടാൻ നല്ലതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഴക്കാലത്ത് നട്ടു കഴിഞ്ഞാൽ വേര് നന്നായിട്ട് പിടിക്കാനായിട്ടുള്ളൊരു ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കില്ല. കാരണം മഴയാണ്, തണുപ്പാണ്, മണ്ണിൽ ജലാംശം കൂടുതലാണ്. അപ്പം നമുക്ക് വേര് ഓടാനുള്ള ഒരു ചാൻസ് കുറച്ചും കൂടെ കുറവാണ്. അപ്പം നിങ്ങൾ എപ്പോഴും വേനൽക്കാലത്ത് തന്നെ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓഫറ് മാർച്ച് അവസാനം വരെയാണ് നമ്മുടെ ഓഫർ നിലനിൽക്കുന്നത്. അപ്പം നിങ്ങൾ അതിനുള്ളിൽ തന്നെ മാക്സിമം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ചിലവർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കിടിലം വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ.